കോഴിക്കോട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മഹിളാ മാൾ തുടങ്ങാൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് 5 ലക്ഷം രൂപ ബ്രോക്കർ ഫീസായി നൽകേണ്ടി വന്നുവെന്ന് കെട്ടിട ഉടമ. ആകെ 21 മാസം പ്രവർത്തിച്ചിട്ടും വെറും 3 മാസത്തെ വാടക മാത്രമാണ് തനിക്ക് നൽകിയതെന്നും മാൾ ഉടമ കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. 2018 നവംബറിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും ചേർന്ന് കോഴിക്കോട്ടെ മഹിളാ മാൾ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4-5 മാസം കഴിയും മുമ്പ് തന്നെ നിരവധി സംരംഭകർ മാൾ ഒഴിഞ്ഞു തുടങ്ങി. പിന്നീട് ലോക്ക്ഡൗണിന് പൂട്ടിയ മാൾ ഇതുവരെ തുറന്നില്ല. മാൾ പൂട്ടുകയാണെന്ന് കാണിച്ച് യൂണിറ്റി കുടുംബശ്രീ ഗ്രൂപ്പ് സംരംഭകർക്ക് നോട്ടീസും അയച്ചു. ഇതിനിടയിലാണ് മാൾ ഒഴിഞ്ഞു തരണമെന്ന് കാണിച്ച് മാൾ ഉടമ മൊയ്തീൻ കോയ ഇക്കഴിഞ്ഞ ജൂണിൽ കോഴിക്കോട് മുൻസിഫ് കോടതിയെ സമീപിക്കുന്നത്. വാടക തരാത്തതിനാൽ മുന്നോട്ട് പോകാനാകുന്നില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. മാൾ പ്രവർത്തനം തുടങ്ങുന്നതിനു വേണ്ടി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ 1 മാസത്തെ വാടകയായ 13 ലക്ഷം രൂപ ബ്രോക്കർ ഫീസായി ആവശ്യപ്പെട്ടെന്ന് ഹർജിയിൽ പറയുന്നു. അതിൽ 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. അന്ന് കോർപ്പറേഷനിലെ കുടുംബശ്രീ പ്രൊജക്ട് കോർഡിനേറ്ററായിരുന്ന റംസി ഇസ്മയിൽ അടക്കമുള്ളവർക്കാണ് 5 ലക്ഷം രൂപ നൽകിയതെന്നും മാളുടമ ഹർജിയിൽ ആരോപിക്കുന്നു. പുറത്തുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. മൊത്തം 5 ലക്ഷം രൂപ ബ്രോക്കർ ഫീസായിട്ട് കൊടുത്തു അല്ലേ ഇതിനു വേണ്ടി? എന്നാൽ ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് റംസി ഇസ്മയിൽ പറയുന്നത്. 2,73,00,000 രൂപയാണ് ആകെ 21 മാസത്തെ വാടകയായി കിട്ടേണ്ടത്. അതിൽ 36 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് കിട്ടിയതെന്നും മാളുടമ ഹർജിയിൽ ആരോപിക്കുന്നു. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ മഹിളാ മാൾ കുടുംബശ്രീ പൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് 5 ലക്ഷം രൂപ ബ്രോക്കർ ഫീസായി നൽകിയെന്ന ഗുരുതര ആരോപണവുമായി മാളുടമ രംഗത്തെത്തിയത്. കോഴിക്കോട് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.